സമരമല്ലേ ഇത്. ഇത് പെട്ടെന്ന് പുറപ്പെട്ട് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സമരമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഗുജറാത്തിലെ വംശഹത്യ നടത്തപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇത് രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ്. രാജ്യത്തെ അനുദിനം വർദ്ധിച്ചു വരുന്ന നോട്ട് നിരോധന പ്രശ്നം, ജി എസ് ടി നടപ്പിലാക്കിയത്, അങ്ങനെയുള്ള തുടങ്ങിയ കർഷകരുടെ പ്രശ്നം തുടങ്ങിയവരുടെ മൂടി വെക്കാൻ വേണ്ടി വൈകാരികമായ ചില പ്രശ്നങ്ങൾ എടുത്തിടുകയാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം ഗുജറാത്തിലെ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നുതള്ളിയ നരാധമന്മാർ പുതിയൊരു വൈകാരിക പ്രശ്നം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് എല്ലാവരെയും ബാധിക്കും. ഇത് ഒരു അഭയാർത്ഥികളായി വരണമെന്നില്ല. നമുക്കറിയാം ഒരു രാഷ്ട്രപതി ആവണമെങ്കിൽ അതിനുള്ള ഒരു നിയമം, അതിനുള്ള ഒരു ഇതാണ്. ഒന്ന് പ്രായപൂർത്തിയായിരിക്കണം, 35 വയസ്സായിരിക്കണം, രണ്ടാമത് ഇന്ത്യൻ പൗരനായിരിക്കണം. അങ്ങനെ ഇന്ത്യൻ പൗരനായ ഫക്രുദ്ദീൻ അലി അഹമ്മദി രാഷ്ട്രപതിയുടെ മകന്റെ മകന് പോലും പൗരത്വം ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. കാർഗിൽ യുദ്ധം ഇവർ വലിയ ആഘോഷമായി കെട്ടി നടന്ന കാർഗിൽ യുദ്ധ സേനാനി സനാഉല്ലായുടെ മകന് പോലും പൗരത്വം ലഭിക്കുന്നില്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകും. മറ്റൊന്ന്, ഇവർക്കിത് പറയുവാൻ തീരെ അവകാശമില്ല. നിങ്ങൾ പൗരത്വം ചോദിക്കുന്നു, നിങ്ങൾ ആരോടാണ് പൗരത്വം ചോദിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ പാരമ്പര്യമുള്ള നിങ്ങളല്ലേ പൗരത്വം ചോദിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ അടിവസ്ത്രവും കഴുകിയ പാരമ്പര്യമുള്ള നിങ്ങളല്ലേ പൗരത്വം ചോദിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര തൊട്ടുകൊടുത്ത നിങ്ങളാണ് ഈ പൗരത്വം ചോദിക്കുന്നത്. പൗരത്വം തെളിയിക്കാൻ ഇന്ത്യയിലെ മുസ്ലിമാർ മനസ്സില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനുവേണ്ടി ഈ സമരം നടത്തുന്നത് ഇനിയും തുടർന്ന് പോകും. ഇതങ്ങനെ അവസാനിക്കാനുള്ള സമരമല്ല, രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയുള്ള ഒരു പ്രശ്നമായ ഒരു സമരമാണ്. അതിനാൽ ഇത് തുടർന്ന് പോകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. യൂസഫ്.